പേര് മുളേറെ രതീഷ് എന്നാണ്. ഞാൻ ബി ജെ പിയുടെ അരുവിക്കര നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ നമ്മുടെ വേദിയിലുള്ളത് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൻ്റെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശ്രീ ശിവൻകുട്ടി ചേട്ടനാണ്. ശിവൻകുട്ടി ചേട്ടനെ പ്രത്യേകിച്ച് മാധ്യമത്തോട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഒപ്പം വേദിയിലുള്ളത് ബി ജെ പിയുടെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ ഇൻചാർജായിട്ടുള്ള ശ്രീ മലയങ്കിഴി രാധാകൃഷ്ണൻ, അദ്ദേഹം ബി ജെ പിയുടെ തന്നെ സംസ്ഥാന സമിതി അംഗമാണ്. ഒപ്പം വേദിയിലുള്ളത് ബി ജെ പിയുടെ നിയോജക മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജ്യോതികുമാർ, അദ്ദേഹം പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധിയാണ്. ഒപ്പം ഉള്ളത് ശ്രീ പുതുക്കുളങ്ങര അനിൽ, അദ്ദേഹം ബി ജെ പിയുടെ നിയോജകത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ഒപ്പം ഉടമലക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയുമാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് മാധ്യമ സുഹൃത്തുക്കളെ കാണാൻ ആഗ്രഹിച്ചത് ഇന്നലെയാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പട്ടിക സെൻട്രൽ പാർലമെൻ്ററി ബോർഡ് അംഗീകരിച്ച് ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. ഇന്നലെ പ്രഖ്യാപിച്ച ശേഷം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ നിയോജക മണ്ഡലം പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ റോഡ് ഷോ നടന്നു. മറ്റൊരു പ്രധാന കാര്യം, നാളെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഓഫീസ് അരുവിക്കര നിയോജക മണ്ഡലത്തിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഓഫീസ് നാളെ നമ്മുടെ ത്രിപുരയുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുക. നാളെ വൈകുന്നേരം 4:50 അദ്ദേഹം ഈ ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം ഔപചാരികമായി നിർവഹിക്കുന്നു. ത്രിപുര മുഖ്യമന്ത്രി വരുന്നതോടുകൂടി അരുവിക്കര നിയോജക മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നാളെ നടക്കുക. അരുവിക്കര നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിയോജക മണ്ഡലത്തിൽ 2011 ഞാൻ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ വന്നതാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 10 പിന്നിടുമ്പോൾ 2021 വീണ്ടും മത്സരിക്കുക. 2011 ശേഷം 2021 ആകുമ്പോഴേക്കും ഭാരതീയ ജനതാ പാർട്ടി അരുവിക്കര നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുക. ബി ജെ പിയുടെ വളർച്ച ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അനുദിനം ജനങ്ങളുടെ പിന്തുണ വർദ്ധിച്ചുകൊണ്ട് അതിശക്തമായ ബഹുജന മുന്നേറ്റമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ വലിയ നിർണായകമായ രാഷ്ട്രീയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലും ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 30,000 വോട്ടുകൾ നേടിക്കൊണ്ട് വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ് അരുവിക്കര നിയോജക മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾ LDFനും UDFനും എതിരായി ബി ജെ പിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായ വിധിയെഴുതും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.